ഇന്നൊരു ഈവനിങ് വ്ലോഗാണെട്ടോ വൈകുന്നേരം ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ മടിച്ച മടിച്ച് സവാള അരിയായിരുന്നപ്പോഴാണ് സിമിച്ചേട്ടൻ എന്നോട് പറഞ്ഞത് ഞാൻ വെക്കാൻ ചിക്കൻ കറി സിബിച്ചേട്ട ഒരു ലോറി ഡ്രൈവറാണ് കേട്ടോ ആന്ധ്ര ടു കൊച്ചിന് ട്രാവൽ ചെയ്യുന്നത് അപ്പോൾ അവരവിടെ ആന്ധ്രയിൽ സ്റ്റേ വരുന്ന ദിവസങ്ങളിൽ അവരൊരു ചിക്കൻ കറി വെക്കാറുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് സവാള അരിയുന്ന പാത്രമൊക്കെ വാങ്ങി ആൾ അരിഞ്ഞു തുടങ്ങി പിന്നെ നമുക്ക് വേറെ സന്തോഷമായി വൈകുന്നേരം കുറെ കിടന്ന് കഷ്ടപ്പെടുന്നും വേണ്ടല്ലോ സിബിച്ചേട്ടൻ ചെയ്തല്ലോ ചെയ്തോളൂന്ന് നിർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഭയങ്കര ഹാപ്പി ആയിട്ട് മാറിയിരുന്നു ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചിങ്ങനെ നിന്നു ഉണ്ണികളും ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു വാവയും ഈ അമ്മ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി അന്ധം വിട്ടിരുന്നു അങ്ങനെ സിമിച്ചിട്ട് എന്താ പച്ചക്കറിയും തക്കാളിയും സവാളിയൊക്കെ അരിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞാണ് ഇട്ടതൊന്നും ചതച്ചില്ല ഇത് അരിയണതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു സംഭരാനേ ഈ ചിക്കൻ കറി ഫ്ലോപ്പ് ആവുമോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് ചിക്കൻ കറി ഇപ്പം വെക്കാം ബാക്കി കുറച്ച് ഞാൻ വേണമെങ്കിൽ വറക്കാൻ സിപിച്ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ആൾ സമ്മതിച്ചു നിനക്ക് പേടിയാണല്ലേ ഞാൻ ചിക്കൻ കറി വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ചളായി പോവുമല്ലോ ഒന്ന് പേടി പേടിയായതുകൊണ്ടാണല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഈ അങ്ങനെയൊന്നുമല്ല നമുക്ക് ചിക്കൻ ഫ്രൈ കൂടി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അതിനിടയ്ക്ക് വെളിച്ചെണ്ണത് ഇല്ല എന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണയൊക്കെ വാങ്ങാൻ പോയിട്ടോ അങ്ങനെ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ട് വന്ന് ചിക്കൻ കറി വെച്ച് തുടങ്ങി ഇത് വെക്കുമ്പോഴും എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ വെക്കുന്ന ഒരു രീതിയിലേ അല്ല സി ചിക്കൻ കറി വെക്കുന്നത് പക്ഷേ എന്തോ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു എന്തെങ്കിലും അവിടെ ചേച്ചിട്ടാണ് വെക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നു അങ്ങനെ ആൾ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട് സലാഡ് വാങ്ങിച്ചിട്ട് വന്നു പക്ഷേ ഈ ഫ്രൂട്ട് സലാഡെല്ലാം ഞാൻ കഴിക്കണമെന്ന് ഉദ്ദേശിച്ചത് നല്ല വൈറ്റ് ഒരു മഞ്ഞ കളറിലൊക്കെ കിട്ടുന്ന ഫ്രൂട്ട് സലാഡായിരുന്നു എനിക്കിഷ്ടം പക്ഷേ അത് ചോക്ലേറ്റിൻ്റെ ഫ്രൂട്ട് സലാഡായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ കഴിച്ചു നല്ല ചൂടായിരുന്നു അപ്പോൾ കഴിക്കാൻ തോന്നിയിട്ട് കഴിച്ചു അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വേണ്ട വന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്തു കേട്ടോ ഞാനാണെങ്കിൽ ഇതിങ്ങനെ ചേർക്കുമ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ ഈ തക്കാളിയൊക്കെ ഇതേപോലെ വലുതാക്കിയിരുന്നിട്ട് ഇങ്ങനെ തന്നെ ഒക്കെ എടുക്കുമോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനിലാണ് ഉള്ളിൽ പക്ഷെ പുറത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാനിങ്ങനെ നിന്നു അങ്ങനെ വേപ്പിലൊക്കെ കണ്ടുവന്നിട്ട് വേറെ ഒന്നല്ല നമ്മുടെ വീട്ടിൽ വേപ്പിലമാരുണ്ടട്ടോ അതുകൊണ്ട് പിന്നെ സുഖമായിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് വേപ്പിലിടാൻ പറ്റും ഇതേ പിള്ളേരും ഞാൻ ഫ്രൂട്ട് സലാഡ് കഴിക്കണമുണ്ട് അപ്പോൾ അവരും ഈ ഫ്രൂട്ട് സലാഡ് എടുത്ത് കഴിച്ചു അവർ ബ്രോഡാഡി കണ്ടോണ്ടിരിക്കുകയായിരുന്നു രണ്ട് പേർക്കും സിനിമ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതും ഇങ്ങനെ എൻ്റർടൈൻ ചെയ്തിരിക്കുന്ന സിനിമയാണെങ്കിൽ രണ്ടുപേരവിടെ കുത്തിയിരുന്ന് കണ്ടോളും അങ്ങനെ അവർ രണ്ടുപേരും ടിവിയും കണ്ടിരുന്നു ഞാൻ സ്വിച്ചു ഉണ്ണിയൊക്കെ കൂടിയിട്ട് അടുക്കളയിൽ ഭയങ്കര കുക്കിങ്ങും ആയിരുന്നു കേട്ടോ അവൻ വാശി പിടിക്കുമ്പോൾ ഞാനെടുക്കും അല്ലെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കും അങ്ങനെയൊക്കെ അങ്ങനെ പൊടികൾ പൊടികളിട്ടു ആ സമയത്തും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ സാധാരണ എന്തെങ്കിലും ഒക്കെ എന്നെ ഹെൽപ്പ് കുക്കിങ് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനാണ് പൊടികളൊക്കെ എടുത്ത് കൊടുക്കുക ആൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ എല്ലാം കംപ്ലീറ്റ്ലി സീറ്റ് തന്നെയാണ് കുക്ക് ചെയ്തത് അപ്പോൾ പൊടിയൊക്കെ ഇടുന്ന കണ്ടപ്പോൾ ദൈവമേ എന്താവും എന്ന് എന്നോർത്ത് ഭയങ്കര ആയിരുന്നു എനിക്ക് പരീക്ഷയ്ക്ക് പോലും ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് തോന്നുന്നു അങ്ങനെ ആൾ പൊടികളൊക്കെ ഇട്ട് അതിന് ശേഷം ഒരു സംഭവം കാണിച്ചു കുറേ വെള്ളം ഒഴിച്ചു അപ്പോൾ ഞാൻ ഓർത്തു കഴിഞ്ഞു കാരണം ചിക്കൻ കറി ഞാൻ വെക്കും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കില്ല കാരണം ചിക്കനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വെള്ളം ചേർക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കാറില്ല പക്ഷെ തിരിച്ചാട്ടൻ ഒരു കപ്പോളം വെള്ളം അതിലേക്ക് ഒഴിച്ചു അത് കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി ആ ചിക്കൻ കറിയുടെ കാര്യത്തിലൊരു തീരുമാനമായി ചിക്കൻ കറി വിളപ്പായെന്ന് പറഞ്ഞാൽ പക്ഷേ എന്താ പറയുക ഞാനിങ്ങനെ വീണ്ടും ആ എന്തായാലും സൂപ്പറായിരിക്കും സൂപ്പറായിരിക്കും എന്നൊക്കെ വിചാരിച്ച് മനസ്സിന് ആളിങ്ങനെ പറയുമോ എൻ്റെ കാര്യം ചാളാ ഉള്ളൂലേ എന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഏ അടിപൊളിയായിരിക്കും ഞാൻ നല്ല ഇങ്ങനെ എന്താ പറയുക ആളെ എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു തക്കാളി വേവാനൊന്നും വിട്ടില്ല ആൾ പറഞ്ഞ് വെള്ളത്തിൽ കിടന്ന് വെന്തോളും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ് പറഞ്ഞിട്ട് തക്കാളി ഒന്ന് രണ്ട് ഇളക്കിളക്കിയിട്ട് ആൾ എന്ത് ചെയ്തു വെള്ളമൊഴിക്കാൻ ചെയ്തതെട്ടോ അങ്ങനെ ഒഴിച്ച് ആ വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചിക്കൻ ഇട്ടു അത് മൂടി വെച്ചു നല്ലോണം മൂടി വെച്ചിട്ട് പിന്നെ ആൾ പറഞ്ഞു എനിക്ക് ടെൻഷനായിട്ട് പാടില്ലടി ഞാൻ ഇത്രയും ടെൻഷൻ ഒന്നിനും അടിച്ചിട്ടില്ല എന്താവും എന്തോ എൻ്റെ ചിക്കൻ കറി തോന്നണേ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചു എൻ്റെ പിന്നാലെ നടക്കും അപ്പം ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല സ്വിച്ചേട്ട് സ്വിച്ചേൻ്റെ കറി അടിപൊളി ആയിരിക്കുന്നതൊക്കെ പറഞ്ഞ് ആളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് എൻകറേജ് ചെയ്ത് ഇങ്ങനെ നിർത്തി കാരണം ഈ കറി നല്ല അടിപൊളിയാവാണെങ്കിൽ എനിക്ക് ഒന്ന് സ്വിച്ചെ കൊണ്ട് കറി വെപ്പിക്കാമല്ലോ അതായിരുന്നു എൻ്റെ മനസ്സിൽ എന്നാലും ചെറിയ പേടിയോട് കൂടി ഞാൻ ഇങ്ങനെ നിന്നു അങ്ങനെ സ്വിച്ചിട്ട് ചിക്കനൊക്കെ

തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് ആ കാഴ്ച കണ്ടെൻ്റെ കണ്ണും തള്ളിപ്പോയി ആ സ്മെല്ലടിച്ച് എൻ്റെ മൂക്കടിച്ചു പോയി അമ്മാതിരിയായിരുന്നു നല്ല കുറു കുറു ചാറോടെ നമ്മുടെ ചിക്കൻ കറി റെഡി ഇത്രയും വെള്ളം കുരി ഒഴിച്ചിട്ട് പോയി എങ്ങനെയാണ് ഇങ്ങനെ കുറുകുറു ചാറ് വന്നത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല ഞാൻ ആ കടന്ന തക്കാളിയൊക്കെ നല്ല നന്നായിട്ട് നല്ല ഇതിൽ നന്നായി വെന്തു ഒടഞ്ഞ് നല്ല തീപൊളി ചിക്കൻ കറി കൊതി കൊണ്ട് ഞാൻ അപ്പം തന്നെ ഒരു പീസ് എടുത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് എടുത്തിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാൻ കഴിച്ചു അപ്പോൾ അതിനിടയിൽ ഞാൻ എൻ്റെ ചിക്കൻ ഫ്രൈക്കുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്തായിരുന്നു നമ്മുടെ സിക്സ്റ്റി ഫൈവ് മസാലയിൽ ചിക്കൻ ഫ്രൈ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത് കുഴപ്പമൊന്നും ഉണ്ടായില്ല അതും ഫ്ലോപ്പ് ഒന്നായില്ല കേട്ടോ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ ടാ കോൺഫ്ലവർ ഇതൊക്കെ ചേർത്ത് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഗരം മസാല കിട്ടാറുണ്ട് കേട്ടോ തിരുമിയൊക്കെ വെച്ചു ഈ ചിക്കൻ ഇങ്ങനെ ചിക്കൻ കാലൊക്കെ ഇട്ടിട്ട് അങ്ങനെ തിരുമിയൊക്കെ വെച്ചു പക്ഷേ ഞാൻ അന്ന് ഫുള്ളും വറുത്തില്ല കാരണം ഇത് ഈ അവസാന നിമിഷത്തിനാണല്ലോ നമ്മൾ വറുക്കാനുള്ള ഒക്കെ ചെയ്യണത് അപ്പോൾ ഇതിന് നല്ലോണം പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻകാലൊന്നും അന്ന് വറുത്തില്ല കാരണം നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കാരണം അതൊന്നും കൂടി നല്ലോണം ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ചിക്കൻകാലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ നല്ല പീസുകൾ ചെറിയ പീസുകൾ മാത്രം വറുത്ത് കഴിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരാ വര നടക്കാണ് കാരണം കുക്ക് ചെയ്യണ തരത്തിലേക്ക് എനിക്ക് ഓരോരോ ബോധോദയം വരെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്തെങ്കിലുമൊക്കെ ഇല്ലേ എന്നൊക്കെ അപ്പോൾ അത് ആ കോണ്ഫ്ലോറിൻ്റെ പാക്കറ്റ് അപ്പം പൊട്ടിച്ചുള്ളൂ അതും അതിലേക്ക് തട്ടി അങ്ങനെ മുട്ടയൊഴിച്ച് മിക്സ് ചെയ്ത് ചിക്കനും ചേർത്താണ് ഞങ്ങളുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് നല്ല ആയിരുന്നു നിങ്ങൾക്ക് സിക്സ്റ്റി ഫൈവ് മസാല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വേറെ ഒന്നും ചേർക്കാതെ നമുക്ക് വേറെ സാധാരണ നമുക്ക് സിക്സ്റ്റി ഫൈവിന് മസാലയൊക്കെ കിട്ടും ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും വേണ്ടില്ല നമുക്ക് സ്വന്തമായിട്ടൊരു മസാല ഉണ്ടാക്കി നമുക്ക് ചിക്കൻ പൊരിക്കാവുന്നതാണ് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ആദ്യം തന്നെ കുറച്ച് ഞാനിതിൽ കാണിക്കുന്നില്ല ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് പറയണത് ആദ്യം തന്നെ കുറച്ച് എന്താ പറയുക വേപ്പിലയും നല്ല കറിമുളക് ഉണ്ടല്ലോ അതും ഇട്ടൊന്ന് ഫ്രൈ എടുത്തിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് ഈ ചിക്കൻ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ഞാൻ തേരാപ്പാര നടന്ന തേരാപ്പാര നടന്നാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാൻഡിൽ വെച്ചേക്കായിരുന്നു ഫോൺ അതുകൊണ്ടാണ് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത് അങ്ങനെ പോയി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ചാണ്ടത് അത് സ്വിച്ച് ചിക്കൻ കറി എന്തായിരുന്നു നോക്കുന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ചളായോ ഫ്ലോപ്പായോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇതിൽ കുറച്ച് കുരുമുളക് പച്ചക്കുരുമുളകൊക്കെ ചേർത്തിട്ടോ പൊടിച്ചിട്ട് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ ചേർക്കാൻ പോവുകയാണ് ഞാൻ ഭയങ്കരല്ലാം ആഘടിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഈ വീഡിയോ ഒന്ന് ഷോർട്ടാകാൻ ഞാൻ മറന്നുപോയതാണ് ഫ്രണ്ട്സ് ക്ഷമിക്കുക അങ്ങനെ ചിക്കൻ കറിയുടെ അല്ല ചിക്കൻ ഫ്രൈയുടെ ബാറ്റർ നന്നായിട്ട് ഇളക്കി കൈ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് റെഡിയാക്കി എന്നിട്ട് ഉപ്പിടാൻ മറന്നുപോയതാണ് സുഹൃത്തുക്കളെ ഉപ്പ് ഇട്ടു കേട്ടോ ചോദിച്ചിട്ട് ഉപ്പ് വന്നു അപ്പോൾ ഉപ്പ് ഇട്ടു ഞാൻ ഇങ്ങനെയാണ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മറി വരും അങ്ങനെ അത് ഉപ്പൊക്കെ ചേർത്ത് ആ മസാല നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി യോജിപ്പിച്ചു ഇളക്കി യോജിപ്പിച്ചിട്ടാണ് നമ്മുടെ ചിക്കനെ ചേർക്കാൻ പോകുന്നത് ഇത്ര നേരമായിട്ട് ചിക്കൻ ചേർക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല അത് നിങ്ങൾ വിചാരിക്കും ചേർക്കും നമ്മളധികം വൈകാതെ ചിക്കനെ ചേർത്തിരിക്കും കേട്ടോ അങ്ങനെ അതാണ് ഞാൻ കൈ കൊണ്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇളക്കി 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 ഞാൻ അവസാനം എൻ്റെ ചിക്കൻ ചേർക്കാൻ പോവുകയാണ് കാത്തിരുന്ന ധന്യ മുഹൂർത്തം ഞാൻ ആ പാത്രത്തിലേക്ക് ചിക്കൻ ഇടാമെന്ന് വിചാരിച്ചപ്പോൾ പാത്രം ചെറുതായിപ്പോയി അതുകൊണ്ട് ചിക്കൻ കാരണം സ്വിപ്പ് ചേട്ടൻ ചിക്കൻ കറി വയ്ക്കുമ്പോൾ ഫ്ലോപ്പ് എന്ന് ഓർത്തിട്ട് ഫ്രൈക്ക് കൂടുതലും കറയ്ക്ക് കുറച്ചുമാണ് ഞാൻ ഭാഗിച്ചത് അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള എനിക്ക് ഇട്ടു അപ്പോൾ കരൾ ഇതിൻ്റെ കൂടിയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീട്ടിൽ കരൾ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ സ്വിപ്പ് ചേട്ടൻ കഴിച്ചോളൂ ഞാനും പിള്ളേരും കഴിക്കില്ല അപ്പോൾ സ്വിപ്പിച്ചേട്ടൻ അത് എന്ന് ഓർത്തിട്ട് ഞാൻ ഈ മസാലയുടെ ഉള്ളിൽ തന്നെ കരളും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു കേട്ടോ ചിക്കൻ കാലാണ് ചിക്കൻ കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം പറഞ്ഞാൽ ചിക്കൻ കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്കിങ്ങനെ ചിക്കൻ കാലൊക്കെ ഇഷ്ടമാണ് കമൻറ്റ് ചെയ്തു എൻ്റെ ചെറുപ്പത്തിൽ പാപ്പ ചിക്കൻകാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിരിക്കുമായിരുന്നു ഇവിടെയും ഇപ്പോൾ കുറേ കാലമായിട്ടൊന്നും ചിക്കൻകാലം ഒന്നും ഇരിക്കാറില്ലേ പക്ഷേ പിള്ളേർ ഇപ്പോൾ വലുതായന് ശേഷം നമ്മൾ ചിക്കൻകാൽ കാലായിട്ട് തന്നെ ഇടിയിരിക്കും അവരിങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ മേ അവർ വയറ് വേഗം നിറയണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കാത്തിരിക്കും എനിക്ക് കഴിക്കാനായിട്ട് അങ്ങനെയാണ് ചിക്കൻകാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചിക്കനൊക്കെ നല്ല അടിപൊളിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ചിക്കൻ കറി പതുക്കെ തുറന്നു നോക്കി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ചിക്കൻ കറി എന്താന്ന് അറിയാണ്ട് എനിക്ക് ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ കറി തുറന്നു നോക്കി പിന്നെ സിമിച്ചായിട്ട് പണിയെടുത്ത എല്ലാ പാത്രങ്ങളും എനിക്ക് കഴുകി തന്നു കേട്ടോ അവിടെ കുക്ക് ചെയ്ത എല്ലാ പാത്രങ്ങളും കഴുകി തന്നു മെയിനായിട്ട് എനിക്ക് ഏറ്റവും മടിയുള്ളത് പാത്രം കഴുകാനാണ് പിന്നെ അരി കഴുകിടാനും അതൊക്കെ സൂചിച്ച് ആണ് എനിക്ക് ചെയ്തത് വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഴിക്കാനിരുന്ന് ഞാനിരുന്നില്ല കാരണം ഉണ്ണി ഉറങ്ങായിരുന്നു ഉറങ്ങല്ല ഉറക്കിയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു അവനാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് വാശിയൊക്കെ പിടിക്കും അപ്പം അവനെ ഞാൻ തൊട്ടിലേക്ക് കൊണ്ടുകെടുത്തി അവനാട്ടി ആട്ടി ആട്ടി ഉറക്കിയിട്ടാണ് ഞാൻ വന്ന് ഭക്ഷണം കഴിക്കണത് എനിക്ക് വേണ്ടി തിരിച്ചിട്ട് കക്കാമരളം മാറ്റി വെച്ചിരുന്നു എനിക്ക് കക്കാമരള ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കും കക്കാമരളം ഇഷ്ടമാണെങ്കിൽ കമ്മൻ്റ് ചെയ്തോളൂ കേട്ടോ കക്കാമരള ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം കക്കാമരളായിരുന്നു അങ്ങനെ ഞാൻ കൊത്തി മൂത്ത് വന്നിട്ടാണ് ഈ കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി ചിക്കൻ കറി ഇത്രയും നല്ലൊരു ചിക്കൻ കറി ആകുമെന്ന് ഞാൻ ഒരു ഒരിക്കലും പ്രതീക്ഷ ഉണ്ടല്ലോ പ്രതീക്ഷകൾ മൊത്തമാകും മാറ്റിമറിച്ച് സീവിച്ചേട്ടാൽ അങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചു വയർ നിറച്ച് അപ്പോൾ ഇതായിരുന്നു എന്നെ എൻ്റെ ഒരു ഈവനിങ്ങ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്